പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പിറനീസ് പർവ്വതത്തിന് സമീപമുള്ള പിയു എന്ന ഗ്രാമത്തിലെ വില്യം ഓഫ് പോളിന്റെയും ബെർട്രാൻ റായുടെയും ആറു മക്കളിൽ ഒരുവനായിരുന്നു വിശുദ്ധ വിൻസെന്റ്. സാമാന്യം നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 1600 വൈദികനായി. ദൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. എന്നാൽ വിശുദ്ധ കുരിശിന്റെ വിജ്ഞാനമായിരുന്ന ക്ഷമ, എളിമ, ശാന്തത, ഉപവി എന്നിവയെക്കുറിച്ച് അന്ന് അദ്ദേഹത്തിന് അനുഭവ ജ്ഞാനമില്ലായിരുന്നു. 1605 അദ്ദേഹം മെർസായിലേക്ക് പോകും വഴി ആഫ്രിക്കൻ കടൽ കള്ളന്മാർ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊള്ളയടിച്ചു. അവർ അദ്ദേഹത്തെ ഒരു മീൻപിടുത്തക്കാരന് അടിമയായി വിറ്റു. എന്നാൽ വിശുദ്ധ വിൻസെന്റിന് മീൻ പിടിക്കാൻ വാസനയില്ലായതിനാൽ അയാൾ അദ്ദേഹത്തെ ഒരു മുഹമ്മദീയ രസതന്ത്രജ്ഞന് വിറ്റു. അയാളോടൊപ്പം ഒരു വർഷത്തോളം വിശുദ്ധ വിൻസെന്റ് താമസിച്ചു. മുഹമ്മദ് മതം സ്വീകരിക്കുകയാണെങ്കിൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ വിശുദ്ധ വിൻസെന്റ് അതിന് വഴങ്ങിയില്ല. 1606 ഓഗസ്റ്റിൽ അയാളുടെ മരണശേഷം അയാളുടെ പിൻഗാമി വിശുദ്ധ വിൻസെന്റിനെ ഒരു മതത്യാഗിയായ ക്രിസ്ത്യാനിക്ക് വിറ്റു. വിശുദ്ധ വിൻസെന്റ് അയാളെ മാനസാന്തരപ്പെടുത്തി. 1607 അയാളോടൊപ്പം വിശുദ്ധ വിൻസെന്റ് മാർസയിലെത്തുകയും ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലൻ ജനറൽ ആവുകയും ചെയ്തു. 1626 വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ മിഷൻ കോൺഗ്രഗേഷന് രൂപം നൽകി. വിൻസെൻഷ്യൻസ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ദരിദ്രരോടും വൃദ്ധരോടും അനാഥരോടും പരിത്യക്തരായ സമസ്തരോടുമുണ്ടായിരുന്ന വിശുദ്ധ വിൻസെന്റിന്റെ ഉപവി പ്രഖ്യാതമാണ്. ഒരിക്കൽ താൻ ഒരു നിധി വഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതി കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ പക്കൽ പാഞ്ഞെത്തി. എന്നാൽ വിറയ്ക്കുന്ന ഒരു ചോര കുഞ്ഞിനെയാണ് അവർ കണ്ടത്. കവർച്ചക്കാർ വിശുദ്ധ വിൻസെന്റിന്റെ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിച്ചു. വിശുദ്ധ വിൻസെന്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല, മനോഗുണ പ്രവൃത്തികൾ ചെയ്യുവാൻ അദ്ദേഹം ധനികരെ പഠിപ്പിച്ചിരുന്നു. ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ അദ്ദേഹം സംഘടനകൾ സ്ഥാപിച്ചു. വിശുദ്ധ ലൂയി ദേ മാരിലാക്കിന്റെ സഹായത്തോടുകൂടി ഈ സംഘടനകൾ അദ്ദേഹം ഉപവിയുടെ സഹോദരി സഭയായി മാറ്റി. തന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കുവാൻ അദ്ദേഹം സമ്പന്ന സ്ത്രീകളുടെ ഒരു സംഘടന രൂപീകരിച്ചു. 1660 സമാധാനപൂർവം ഈ മിഷൻ സന്യാസി അന്തരിച്ചു. 13 ലയോൺ മാർപ്പാപ്പ വിശുദ്ധ വിൻസെന്റ് പോളിനെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി നിയമിച്ചു. അവയിൽ പ്രധാനമായത് 1833 ഫെഡറിക് ഓസാനം സ്ഥാപിച്ച വിൻസെന്റ് പോൾ സൊസൈറ്റി ആയിരുന്നു.